ഹലോ, നമസ്കാരം. താര സോണാർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ലഞ്ചിന് നാടൻ അച്ചിങ്ങപ്പയറും കായയും കൂടിയുള്ള ഒരു ഒലർത്ത് കറിയായാലോ. അപ്പം അതിനുവേണ്ടി അച്ചിങ്ങ നന്നാക്കിയിട്ട് ഞാൻ കഴുകി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. പിന്നെ അതേ കായ ഉരിഞ്ഞൂടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് കഞ്ഞുവെള്ളത്തിലേക്ക് അരിഞ്ഞിടണം. തലേദിവസത്തെ കഞ്ഞുവെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് അതിലെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ കറയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഒരു 10 മിനിറ്റ് വരെ അതിലിട്ടാൽ മതി. അപ്പോൾ അത് ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് അരിഞ്ഞിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇടാം. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഉള്ളത് പോയി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കറി വെക്കുമ്പോൾ ഈ കറിയൊക്കെ ഒരു കളർ വ്യത്യാസം ഉണ്ടാകും, കറുപ്പ് നിറവായിരിക്കും. അപ്പോൾ ഞാൻ കായൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചിങ്ങം കഴുകി എടുത്ത് വെച്ച് പിന്നെ അതിനുവേണ്ടി ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലിട്ടിട്ടാണ് ഇത് വേവിക്കണത്. കുക്കറിലിട്ട് ഒരു വിസിൽ കിട്ടാൽ മതി. ഒരു വിസിൽ ഇട്ടിട്ട് അപ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം. അപ്പോൾ നമുക്ക് കായിട്ടതിൻ്റെ മീതെ സവാളയും പച്ചമുളകും ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാത്രം ഞാൻ ആമസോണിൽ നിന്ന് മോളെ എനിക്ക് മേടിച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് കഴുകി ഇങ്ങനെ വെള്ളം കളയാൻ വെക്കാനത് അടിപൊളി പാത്രമാണ്. പിന്നെ നമ്മൾ അച്ചിങ്ങയും കൂടി ഇട്ട് അതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ വേവിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അതിന്. അപ്പം നമുക്ക് ഒരു 1/4 കപ്പ് താഴെ കുറച്ച് വെള്ളം ഒഴിച്ച് അടി പിടിക്കാതിരിക്കാൻ ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ കെട്ടാൽ മതി. ഒരു വിസിൽ കെട്ടിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ വിസിലിൻ്റെ വിസിൽ കളയാൻ വേണം. അപ്പം നമ്മുടെ അച്ചിങ്ങയും കായയും വെന്തിട്ടുണ്ട്. പിന്നെ അതിന് ചെറിയുള്ളിയും വെളുത്തുള്ളിയാണ് നന്നാക്കിയിട്ട് വെച്ചേക്കണത്. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പില്ലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അച്ചിങ്ങയുടെയൊക്കെ സീസണായ കാരണം നമുക്ക് എപ്പോഴും അച്ചിങ്ങപ്പയറൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കറികൾ നമുക്ക് ഉച്ചക്കൊക്കെ ലഞ്ചിനൊക്കെ കൂട്ടാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനലിൽ 1-2 പേരൊക്കെ എപ്പോഴും കമൻ്റ് ഇടണവരുണ്ട്. അപ്പോൾ അതവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയണം. അപ്പോൾ ഇനി എല്ലാവരും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻ്റ് ഇടാൻ നോക്കണം. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. അത്രയും പൊടികളുടെ ആവശ്യമുള്ളൂ ഇതിന്. അപ്പോൾ നമുക്കത് ഒന്ന് അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവർ ഇന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അച്ചിങ്ങയുടെയും കായയുടെയും കൂട്ട് ഇതിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ നാടൻ റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യണ കാര്യം ആരും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പം നമ്മുടെ അച്ചിങ്ങയും കായയും വെന്തിട്ടുണ്ട്. അപ്പം അത് വിസൽ ഒന്നിൽ കൂടുതൽ കേട്ട് കഴിഞ്ഞാൽ ഇത് വെന്തുടഞ്ഞു പോകും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഒരു വിസൽ കേൾക്കണ കാര്യം പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ കറികളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ വേനൽക്കാലത്ത് നോൺ വെജൊക്കെ കഴിക്കണേലും എപ്പോഴും നല്ലത് നമുക്ക് വെജ് കഴിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ നാടൻ കറികളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അച്ചിങ്ങ കായ ഉലർത്തിയത് ഇവിടെ റെഡിയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി എൻ്റെ മീതെ ഇട്ട് കൊടുക്കാം.
നമുക്കൊന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് കുറച്ച് മാറ്റി നോക്കാം. അപ്പോൾ അച്ചിങ്ങയും കായയും ഏത്തക്കായ ആയാലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കായ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടായാരണം ഞാനതിൽ നിന്ന് എടുത്തത് മാത്രം. അപ്പോൾ ഇതൊക്കെ അച്ചിങ്ങയും കായയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ കറി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ കറിയുടെ റെഡിയാണ്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി.